എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. നിങ്ങളും ഞാനും എന്ന ചാനലിലേക്ക് എൻ്റെ ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം. നമ്മളിപ്പോൾ ജുമൈറ ബീച്ചിലാണുള്ളത്. ദുബൈയിലെ തന്നെ ഏറ്റവും ലോക പ്രശസ്തമായ ജുമൈറ ബീച്ച്, അതിൻ്റെ ആ ഒരു ഭംഗിയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഭാതം പൊട്ടിവിടുന്ന ഭംഗിയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. നമുക്ക് ദൂരെ ബുർജ് ഖലീഫ കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗാണിത്. ഞങ്ങൾ ഏതാണ്ടൊരു ഞാനും എൻ്റെ കുടുംബം ഏതാണ്ടൊരു 5 മണിയോട് കൂടി തിരിച്ചു. 5:20 ആയപ്പോൾ ഈ ബീച്ചിലെത്തി. നമ്മൾ ഉദയം കാണുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ ഒരു സമയം സെലക്ട് ചെയ്യും അങ്ങനെ പോവുകയും ചെയ്തത്. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് ആൾമോസ്റ്റ് ഈ ബീച്ച് വിജനമായിരുന്നു. ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആരും ഉണ്ടായിരുന്നില്ല എന്നല്ല, കുറച്ച് ആൾക്കാരെ, വളരെ 10-ൽ അധികം ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് കഴിയുന്നിടത്തോടുകൂടി ഒരുപാട് വണ്ടികൾ വന്നു, ഒരുപാട് ആൾക്കാർ വന്നു. ഉദയം കാണാൻ വേണ്ടി തന്നെ വന്നവരാണ്. നമുക്കറിയാം ഈ നവംബർ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ ദുബൈയിലെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റുകൾ വരുന്ന മാസങ്ങളാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് ടൂറിസ്റ്റുകളുടെ ഒരു പ്രവാഹം കുറവാണ്. എന്നിരുന്നാൽ പോലും കുറച്ച് യൂറോപ്യൻസിനെയൊക്കെ അവിടെ കാണാൻ പറ്റി. അവരൊക്കെ റെസിഡൻസ് വിസയാണോ ടൂറിസ്റ്റുകളാണോ എന്നറിയില്ല, പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ പറ്റി. നോക്കൂ, നമുക്ക് എത്ര സുന്ദരമായിരിക്കുന്നു ഈ ഒരു ദൃശ്യം. നല്ല ഒരു പെയിന്റിങ് കാണുന്നത് പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റില്ല് ഞാൻ എടുത്തായിരുന്നു. ആ സ്റ്റില്ലിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പെയിന്റിങ് കാണുന്ന ആ ഒരു സുഖമാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൂരെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കടലിന്റെ ആ ഒരു ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ഒരു സ്ഥലത്ത് പോയപ്പോ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നും അത് എൻ്റെ ഇതിനകത്ത് യൂട്യൂബ് ചാനലിൽ ഇടണമെന്നും തോന്നി. കാരണം അത്രയ്ക്ക് ദൃശ്യ സുന്ദരമാണ് ഈ ഒരു കാണുന്നത്. ഞാനും എൻ്റെ കുടുംബവും ശരിക്കും അത് ആസ്വദിച്ചു. നമുക്ക് പിന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ പോലെ തന്നെ ഒത്തിരി കാക്കകളെ കാണാൻ പറ്റും. സാധാരണഗതിയിൽ അങ്ങനെ കാക്കകളെ കാണുന്നതല്ല ഈ റീജിയനിൽ. അങ്ങനെ കാക്കകളുടെ എണ്ണം തീരെ കുറവാണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാക്കയെ കാണാൻ പറ്റൂ. പക്ഷേ ഈ പതിവിന് വിപരീതമായി ഒരുപാട് കാക്കകൾ നമുക്ക് കാണാൻ പറ്റും. ഞാനത് വീഡിയോയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, കാക്കകളെ കാണാൻ പറ്റി. വളരെ മനോഹരമായ ദൃശ്യം. ശരിക്കും പറഞ്ഞാൽ ആ പകൽ ഇങ്ങനെ അതിൻ്റെ ഓരോ മിനിറ്റിലും ആ പ്രകൃതിക്ക് ഉണ്ടാകുന്ന മാറ്റം, അത് വളരെ എന്താ പറയുക, അത് വർണ്ണിക്കാൻ വാക്കുകളില്ല. അതൊരു ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ പലരും ഉദയവും അസ്തമയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ ഉദയം കാണുന്നതിൻ്റെ ഒരു സുഖം ഒരിക്കലും അസ്തമയത്തിനുണ്ടാവില്ല. അസ്തമയം എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൻ്റെ അവസാനമാണ്. ഉദയം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും പുത്തൻ പ്രതീക്ഷകളുമായി ജീവിതത്തിലേക്ക്, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും പുത്തൻ ആ ഒരു പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു സംഭവമാണ് ഉദയം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെല്ലാവരും വളരെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണല്ലോ ജീവിതത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസ്തമയത്തിനേക്കാളും ഉദയത്തിന് ഞാനതിന് ഉദയത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വളരെ സുന്ദരമായ ദൃശ്യം, വളരെ മനോഹരമായിട്ടുള്ള ഇത്. കാരണം അത് ഇങ്ങനെ അത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആ വിഷമവും ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് നമ്മൾ ആ പ്രകൃതിയിലേക്ക് അങ്ങ് ഒരു വല്ലാത്തൊരു അലിഞ്ഞു ചേരുന്ന ഒരു സുഖം നമുക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഈ ഭംഗി ഞാൻ ശരിക്കും ഞാനും എൻ്റെ കുടുംബവും അവിടെ വന്ന ആൾക്കാരൊക്കെ ആസ്വദിച്ചു എന്നുള്ളതാണ് വസ്തുത. കാരണം അവിടെ വന്ന ആൾക്കാരൊക്കെ വളരെ ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ആയിരുന്നു. അവരുടെ അറബും ഇംഗ്ലീഷൊക്കെ എനിക്ക് കുറച്ച് മനസ്സിലാവുമെങ്കിൽ മനസ്സിലാവുന്നുണ്ട് അവരെങ്ങനെയാണ് അതിനെ ഈ ഒരു ഉദയം ആസ്വദിക്കുന്നതെന്ന് എനിക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ നിന്ന് മനസ്സിലായി. ഒരുപാട് ആൾക്കാർ ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാക്കകളെ നമുക്ക് കാണാൻ നോക്കൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ
ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. ഇത്തരം യു എയിൽ, ഞാനിപ്പോൾ യു എയിലാണ് ഉള്ളത്, അപ്പോൾ യു എയുടെ ദൃശ്യഭംഗികളും അല്ലെങ്കിൽ അവിടെ മാളുകളൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളുമായിട്ടൊക്കെ ഞാൻ വരാം. കൂട്ടത്തിൽ നമ്മുടെ സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യാം. താങ്ക് യു വെരി മച്ച്.